പത്തനംതിട്ട ചിറ്റാറിൽ കാട്ടുപന്നി ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക്. നട്ടല്ലിന് പരിക്കേറ്റ നീർപ്പിലാവ് സ്വദേശി ഗുരുപ്രസാദ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ശ്രീ ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, എങ്ങനെയാണ് പരിക്കേറ്റ ഗുരുപ്രസാദിന്റെ ആരോഗ്യനില? അത് കാട്ടുപന്നി ശല്യം ഏറെയുള്ള മേഖലയാണോ ശ്രീത്ത്? കാട്ടുപന്നി ശല്യം ഏറെയുള്ള മേഖല തന്നെയാണ് ഈ ചിറ്റാറും നീർപ്പിലാവും ഒക്കെ. എന്നാലും രാവിലെ ടാപ്പിംഗ് കഴിഞ്ഞ് മറ്റൊരു പറമ്പിലേക്ക് പോവുകയായിരുന്ന ഇയാളെ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. കാട്ടുപന്നി കുത്തി തള്ളിയിടുകയായിരുന്നു എന്നാണ് പറയുന്നത്. കാലിനും അതുപോലെ തന്നെ നട്ടലിനും കാര്യമായ രീതിയിൽ പരിക്ക് ഏറ്റിട്ടുണ്ട്. ഏതാണ്ട് ഒരമണിക്കൂറോളം നേരം ആ പ്രദേശത്ത് തന്നെ അദ്ദേഹത്തിന് കിടക്കേണ്ടി വന്നു. രാവിലെ കാര്യമായ ജനവാസമില്ലാത്ത പ്രദേശമാണ്. എന്തായാലും നാട്ടുകാരെത്തി ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാലും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ ഗുരുപ്രസാദ് ചികിത്സയിൽ കഴിയുന്നത്. ജീവന ഭീഷണിയൊന്നുമില്ലെങ്കിലും കാര്യമായ മുറിവുകളും അതുപോലെ തന്നെ ക്ഷതങ്ങളും ഒക്കെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട്. നാട്ടുകാരെ പ്രധാനപ്പെട്ട ആരോപണം ഈ മേഖലയിൽ കാട്ടുപന്നി ശല്യം വളരെ രൂക്ഷമാണ്. കൃഷിയിടങ്ങളിലേക്ക് സ്ഥിരമായി കാട്ടുപന്നികൾ ഇറങ്ങി വന്ന് കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. വനംവകുപ്പ് കാര്യമായ ഇടപെടൽ നടത്തുന്നില്ല. വെടിവെച്ച് ഇത്തരത്തിൽ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ വനംവകുപ്പിന് അനുമതിയുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഇടപെടൽ വനംവകുപ്പ് നടത്തുന്നില്ല എന്നൊരു ആക്ഷേപമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. എന്തായാലും ഗുരുപ്രസാദ് ഇപ്പോഴും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാട്ടുപന്നി ആക്രമണത്തിലാണ് പരിക്ക്. അത് വലിയ കാട്ടുപന്നി ശല്യമുള്ള മേഖലയുമാണ്, അവിടെയാണ് ആക്രമണം ഉണ്ടായത്.